ഇവനാണ് സെന്റ് ആൽബർട്സിൽ പഠിക്കുന്ന 10-ാം ക്ലാസ്സുകാരനായ അശ്വിൻ. അശ്വിനെ ആശ്രയിച്ച് 8-ഓളം പേരാണ് ഈ വീട്ടിൽ കഴിയുന്നത്. അശ്വിൻ ജീവിതത്തിൽ പൊരുതുകയാണ്. അശ്വിന്റെ ആ കഥ നമുക്ക് അശ്വിനോട് തന്നെ ചോദിച്ചു. രാവിലെ 6 മണി കഴിയും, പിന്നെ 8 മണിയാകുമ്പോ തീർത്തിട്ട് സ്കൂളിൽ പോകും. വൈകുന്നേരം 4-4 സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉള്ള അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അടുത്ത ഇത് ചെയ്യും. രാത്രി തീർന്ന വരെ ചെയ്യും. അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇന്നേരത്തെ ഇങ്ങനെ ചെയ്യില്ല, പക്ഷെ ഞങ്ങളുടെ സാഹചര്യം ഇങ്ങനെ. ലോൺ ഉണ്ട്, കുറെ കടങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ളത് ചെറുതൊക്കെ അടച്ചോണ്. ഹൗസ് ലോൺ മാത്രമാണ് എന്നെ കൊണ്ട് പറ്റാത്തത്. ഞങ്ങൾക്ക് തണലുമായിട്ട് ഇപ്പൊ തന്നെ ഉള്ളു. അച്ഛനുള്ളടത്തുള്ള ഓർഡർ ഇല്ല സത്യം പറഞ്ഞാല്. പിന്നെ എല്ലാം സൈറ്റ് വർക്കാണ് നോക്കണത്. പുസ്തകം ചുമക്കുന്ന ചുമരിൽ വലിയൊരു ഭാരം അശ്വിൻ എന്ന് ചുമക്കുന്നുണ്ട്. അശ്വിന്റെ അച്ഛൻ വിനോദ് കുമാർ ജൂണിലാണ് മരണമടഞ്ഞത്. അച്ഛന്റെ മരണത്തോടെ കടബാധ്യതകൾ അശ്വിന്റെ ചുമലിലായി. ഇതോടെ നിത്യ ചെലവിനും ബാധ്യത തീർക്കാനും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു ഈ കുടുംബം. ആ ഇടയ്ക്കാണ് അശ്വിൻ ധൈര്യപൂർവ്വം അച്ഛൻ ചെയ്തു വന്ന റിപ്പയറിംഗ് വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്തത്. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഇപ്പോ ഇങ്ങനെ ഒരു വർക്കിലേക്ക് വരുന്നത്. എങ്ങനെയായിരുന്നു ഈ വർക്കിലേക്ക് വന്നത്? വർക്കിലേക്ക് വന്ന അച്ഛന് ഓഫീസ് ഉണ്ടായിരുന്നു. നേരത്തെ അറ്റാക്ക് ഫസ്റ്റ് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതോടെ ഓഫീസ് കൂട്ടി, ഓഫീസിൽ നിന്ന് വേണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ 7-ൽ പഠിക്കുമ്പോ. അന്നോട്ട് പിന്നെ ഇതിലുണ്ട്. പിന്നെ വീട്ടിലാണ്, ഓഫീസെല്ലാം വീട്ടിലെല്ലാം കൊണ്ടുണ്ട്. വർക്ക് ഇപ്പൊ ചെയ്യാൻ തുടങ്ങി. അച്ഛന് വെയിറ്റും അധികം ഇതൊന്നും പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനാണ് ഇപ്പൊ ചെയ്യണത്. അച്ഛനുള്ള കാലത്ത് വെയിറ്റ് എടുക്കാൻ പറ്റാത്ത, വെയിറ്റ് എടുക്കാനും പറ്റില്ല, അധികം ടൈറ്റ് ഉള്ളതൊന്നും പിടിക്കാനും പറ്റില്ല. അങ്ങനെ അച്ഛനെ സഹായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പണി പഠിച്ചു തുടങ്ങി. ഈ ആദ്യമായിട്ട് ഈ പണി എടുത്തു തുടങ്ങിയപ്പോ എന്താണ് മനസ്സിൽ തോന്നിയ കാര്യം? മനസ്സിൽ തോന്നുന്നത് അച്ഛന്റെ അച്ഛൻ ചെയ്യണണ്ടിട്ട് ചെയ്യാന്നാണ് തോന്നിയത്. അതെന്റെ പിന്നെ അച്ഛൻ പോയതോടെ എന്റെ ഇതായി പോയി. ചെയ്യണമെന്ന് തന്നെ വേറെ വഴിയില്ലാണ്ട് ലോണും അതല്ലാണ്ട് അതുകൊണ്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ചെയ്ത് തുടങ്ങി. അച്ഛനുള്ളടത്തുള്ള ഓർഡർ ഇല്ല സത്യം പറഞ്ഞാല്. പിന്നെ എല്ലാം സൈറ്റ് വർക്കാണ് നോക്കണത് എല്ലാവരും. അതുകൊണ്ട് ചെറിയ ചില ഓർഡറൊക്കെ പോയിട്ടുണ്ട്. അച്ഛൻ ചെയ്യണ പോലെ ചെയ്യണം എന്നുള്ളവര് ഇവിടെ കൊണ്ടുവന്നവരും സമയമുള്ള പോലെ ചെയ്തു നോക്കും. രാവിലെ ചെയ്യാറുണ്ട്. രാവിലെ 6 മണി കഴിയും, പിന്നെ 8 മണി 8 മണിയാകുമ്പോ തീർത്തിട്ട് സ്കൂളിൽ പോകും. വൈകുന്നേരം 4-4 സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉള്ള അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അടുത്ത ഇത് ചെയ്യും. എത്ര മണി? രാത്രി എത്ര മണി വരെ? രാത്രി തീർന്ന വരെ ചെയ്യും. കിട്ടുന്നുണ്ട്. ലോൺ ഉണ്ട്, കുറെ കടങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ളത് ചെറുതൊക്കെ അടച്ചോണ്. പിന്നെ ഹൗസ് ലോൺ മാത്രമാണ് എന്നെ കൊണ്ട് പറ്റാത്തത്. അത് വലിയൊരു തുകയാണ്. മാസം 30,000 എടുത്ത് വേണം. അത് പറ്റൂല. ബാക്കിയെല്ലാം ചെറിയ ചെറിയ രീതിയിൽ അടഞ്ഞുകൊണ്ട്. അശ്വിൻ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെന്ന് സ്കൂളിലെ സാർമാർക്കൊക്കെ അറിയാമോ? സാർമാർക്കറിയാം, ടീച്ചർമാർക്കും അറിയാം. അവരെന്താണ് അവര് പറയണത്? പഠിക്കുകയും ചെയ്യണം, അതിനൊപ്പം ഇതും ചെയ്യണം. പ്രോത്സാഹനമുണ്ട്. ഇപ്പൊ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ ഇപ്പൊ അനിയന്മാരുണ്ട്, അനിയത്തിമാരുണ്ട്. അപ്പം കളിക്കാൻ പോകാൻ പറ്റുന്നില്ല എന്നൊരു ഫീൽ ഉണ്ടോ? കളിക്കാൻ പോവാറില്ല. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇത് എന്റെ ചെറിയ സമയം കിട്ടും ഫോണിലും അതിനൊക്കെ. പിന്നെ പുറത്തു ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങും. ശനി ഞായറും അവധിയുള്ള ദിവസങ്ങളിൽ ഇത് ചെയ്യാറുണ്ടോ? അവധിയുള്ള ദിവസം ചെയ്യാറുണ്ട്. ഫുൾ ഡേ ആണോ? ഫുൾ ഡേ. പഠിക്കാനുള്ള സമയം കിട്ടാറുണ്ടോ ഈ ഒരു വർക്കിന് ശേഷം? എങ്ങനെയാണ്, എക്സ്ട്രാ സമയം കൊടുത്താണോ പഠിക്കുന്നത്? എക്സ്ട്രാ സമയം തന്നെ ഇത് കഴിഞ്ഞനുസരിച്ച്. പിന്നെ സ്കൂളിൽ പോയിട്ട് ഇരുന്ന് പഠിക്കും. സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യും. 4 വരെയുണ്ട്, 4 മണി അങ്ങനെ അറ്റൻഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള പണി ചെയ്യും. രാത്രി കിടക്കുന്നതിന് മുമ്പ് പഠിക്കുന്നത് ചില സമയത്ത്.